ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉമ്മൻചാണ്ടിയേക്കാൾ യോഗ്യരായവർ പാർട്ടിയിൽ വേറെയുണ്ടെന്ന് പറയുകയാണ് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ. ഉമ്മൻചാണ്ടിയുടെ പ്രായവും ആരോഗ്യവും പരിഗണിക്കണമെന്നും പി ജെ കുര്യൻ പരിഹസിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ആൻഡ്രോ ആന്റണിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമെന്ന ഡി സി സിയുടെ അഭിപ്രായത്തോട് യോജിക്കുകയും ചെയ്യുകയാണ് പി ജെ കുര്യൻ. തിരുവല്ലയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് തന്റെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പി ജെ കുര്യൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് വിശദമായി പോകാം. ഉമ്മൻചാണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുമ്പോഴാണ് പി ജെ കുര്യൻ്റെ വിമർശനം. രാജ്യസഭാ സീറ്റ് നൽകാതിരിക്കാൻ ചരടുവലികൾ നടത്തിയ ഉമ്മൻചാണ്ടിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രായവും പരിഗണിക്കണം, ആരോഗ്യവും പരിഗണിക്കണം. പരിഗണിക്കുക, കാര്യം അത് ഒരു കോൺഗ്രസ് പാർട്ടിയിൽ അതൊരു വിഷയമാണല്ലോ. അപ്പോഴേ ഉമ്മൻചാണ്ടി അതിന് മത്സരിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, മത്സരിക്കാൻ വേറെ എത്രയോ യോഗ്യരായ ആളുകളുണ്ട്, ചെറുപ്പക്കാരുൾപ്പെടെ ഉണ്ട്. എ ഗ്രൂപ്പുകാരനായ ആൻഡ്രോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ മൂന്നാം ഊഴം നൽകുന്നതിനെതിരായ ഡി സി സി നിലപാടിനെയും പി ജെ കുര്യൻ പിന്തുണച്ചു. സംഘടനാ തലത്തിലും പാർലമെന്ററി തലത്തിലും ജില്ലാ ഘടകം അവഗണിക്കപ്പെടുന്ന സാഹചര്യം രാഷ്ട്രീയകാര്യ സമിതിയെ അറിയിക്കും. പിന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ ചില ആൻറ്റി ഇൻകംബൻസി ഒക്കെ ഉണ്ടായിരിക്കും, അത് അവിടെയൊക്കെ തീർക്കാവുന്ന. ഇപ്പം പത്തനംതിട്ടയിലും അതാണ് പ്രശ്നം എന്ന് കണ്ടു. ഇപ്പം ഒരാൾ 10 വർഷം എം പി ആയിരിക്കുമ്പം കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടാകുമല്ലോ, അത് കുറേ സ്വാഭാവികമാണ്. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളുന്നുമില്ല പി ജെ കുര്യൻ. ഇതിപ്പോൾ 6 വളരെ ദൂരെ കിടക്കും, ഇപ്പോഴേ മടക്കി കുത്തണോ? 6 അടുത്തിയല്ലോ മടക്കി കുത്തിയാൽ പോരായോ? കൃഷ്ണകുമാറിനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.